Class teachers of 1 and 2, please know, live streaming is going on. You may show it in the classrooms. Namaskaram. Kerala Samsthanam Rubigradamayittu innu 67 varsham poorthiyagunnu. Ee sudhinathil nammude vidyalayathile parivadikalkku nilavilakku koluthi shubharambam kurikkan innathe nammude mukhya athithi Anjana teacher, principal Shri Jyothi ma'am, PTA Vice President Shri Ananda Iyer, Vice Principal Sindhu Ma'am,
അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ഇന്ദു മാം, ബീന മിസ്, മലയാള വിഭാഗം അധ്യാപകർ എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Chanting by Meenakshi. Shri Bhagavan Uvacha, Shri Bhagavan Uvacha, Yo Ma Majamanadim Cha, Yo Ma Majamanadim Cha, Veti Loka Maheshwaram, Veti Loka Maheshwaram, असम्मूढसमर्थेषु असम्मूढसमर्थेषु सर्वपापैः प्रमुच्यते सर्वपापैः प्रमुच्यते. प्लेज् बै तोमस्. प्रतिज्ञ. ഭാരതം എൻ്റെ നാടാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു. അതിൻ്റെ സമൃദ്ധവും വിവിധവുമായ പരമ്പരാഗത സമ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ സമ്പത്തിന്
അർഹനാകുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ്. എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എല്ലാവരോടും ഞാൻ വിനയത്തോടു കൂടിയേ പെരുമാറുകയുള്ളൂ. എല്ലാ ജീവികളോടും ഞാൻ ദയാലുവായിരിക്കും. എൻ്റെ നാടിനും നാട്ടുകാർക്കും ഞാൻ എൻ്റെ സേവനം സമർപ്പിക്കുന്നു. നാട്ടുകാരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലും മാത്രമാണ് എൻ്റെ സുഖം. ജയ് ഹിന്ദ്. Some of our friends are celebrating their birthday today. Let's wish them. My name is Dear Thomas Thakur. I'm from class 10B. Thank you, teachers and my dear friends. My name is Adi Shankar. I'm class from 5B. Thank you, teachers and my dear friends. I'm Coach Vareed. I'm from class 11B. Thank you, teachers and my dear friends. I now invite Arinanda to take over the assembly proceedings. നമസ്കാരം. വീണ്ടും ഒരു കേരളപ്പിറവി തരം കൂടി ഇതാ വന്നെത്തിയിരിക്കുന്നു. ഹരിത മനോഹരമായ നമ്മുടെ കൊച്ചു കേരളത്തിന് ഇന്ന് 67-ാം പിറന്നാൾ. പച്ചപുതച്ച നെൽപാടങ്ങളും പതഞ്ഞൊഴുകുന്ന കൊച്ചരുവികളും കടലും കായലും ഋതുക്കളും കൈകോർത്തുനിന്ന് ദൃശ്യവിസ്മയം ഒരുക്കുന്ന ഈ പുണ്യഭൂമി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നതിൽ ഒരതിശയവുമില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കേരളം ഇന്ന് വൻ കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തും ആരോഗ്യ രംഗത്തും കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം കേരളം ഇന്ന് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഐക്യ കേരളം 67-ാം വയസ്സിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന ഈ ആഘോഷവേളയിൽ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കൗൺസിലർ അഞ്ജന ടീച്ചറാണ്. ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിന്നും നമ്മുടെ അതിഥിയായി എത്തിയ അഞ്ജന ടീച്ചറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ ജ്യോതി മാം, പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ അനന്ത അയ്യർ, വൈസ് പ്രിൻസിപ്പൽ സിന്ധു മാം, അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ഇന്ദു മാം എന്നിവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി അഞ്ജന ടീച്ചറെ ക്ഷണിക്കുന്നു. നമസ്തേ. യാ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ മാം, വൈസ് പ്രിൻസിപ്പൽ മാം ആൻഡ് പി ടി എ റെപ്രസെൻറ്റേറ്റീവ്, മൈ ഡിയർ സ്മോൾ സ്റ്റുഡൻസ് ആൻഡ് മൈ കോ പേരൻസ്. I said co-parents because I am also a parent of the school. My two children are studying. One has passed out from 12th and the younger one is studying in standard 4. Well, njanum ivadathe oru parent aanu. Njan enna principal nodu parnu ee oru sudhinathil enne ivade kshenichathine aadyam thanne nanni rekhapeduthukayanu. Namukkellavarkkum ariyam Kerala piravi ennullathu എന്താണ്? കേരളം ജനിച്ചു, ദാറ്റ് ഈസ് ദ ബർത്ത് ഓഫ് കേരള. അപ്പോൾ ഈ 1956 കേരളം പിറവി കൊണ്ടു, അതായത് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം
കേരളം എന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടാകുന്നത് 1956ലാണ്. അതുകൊണ്ട് ദിസ് ഈസ് ദ 67th ബർത്ത്ഡേ ഓഫ് കേരള. അപ്പോൾ ഇന്ന് ഇവിടെ ബർത്ത്ഡേ ആഘോഷിച്ച ഓരോ കുട്ടികളോടും ഒപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് കേരളം. അപ്പോൾ നമ്മൾ കേരളത്തിനും ഒരു ബർത്ത്ഡേ വിഷസ് പറയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാം ചിന്തിക്കേണ്ട, ഇപ്പോൾ ഞാനിവിടെ പ്രെയറിലാണെങ്കിലും നമ്മുടെ കുറച്ച് മുമ്പ് നടത്തിയ ആ കുട്ടി നടത്തിയ പ്രസംഗത്തിലാണെങ്കിലും പറയുന്നതൊന്ന്, കേരളത്തിൽ നമ്മളെപ്പോഴും നമ്മുടെ ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ആ ഒരു സംസ്കാരം എന്നും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ഇന്ന് നൽകിയിരിക്കുന്നത് നിങ്ങൾ ഓരോ കൊച്ചുകുട്ടികളിലുമാണ്. അതായത് ഇനി വരുന്ന ജനറേഷനാണ് ആ ഒരു സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നാം ആലോചിക്കുന്ന എന്താണ്, കേരളം എങ്ങനെ ഇങ്ങനെ രൂപം കൊണ്ടു, കേരളത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് വന്നു, കേരളത്തിൽ എന്താണ് ഈ ഒരു പ്രത്യേകത, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേരളത്തിനെ കുറിച്ചുണ്ട്. അതിൽ നാം ചിന്തിക്കേണ്ടത് കേരളം എങ്ങനെ ഗോഡ്സ് ഓൺ കൺട്രി ആയി. അത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അവതാരമായ പരശുരാമൻ എന്ത് ചെയ്തു, കേരളം എന്നൊരു സംസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മഴു, ദാറ്റ് ഈസ് ആക്സ്, അത് എറിഞ്ഞ് ഒരു സംസ്ഥാനം ഉണ്ടാക്കി എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു ദൈവീകമായ ഹിസ്റ്ററി പറയുന്നത്. ഇപ്പോൾ വാട്ട് നമ്മുടെ പീപ്പിൾ ആദ്യത്തെ വരുന്ന തലമുറയ്ക്ക് ജീവിക്കുവാനായിട്ട് ഒരു പർവ്വത സഹ്യാദ്രി മൗണ്ടൻസിൻ്റെയും നമ്മുടെ കടലിനും ഇടയിലായി ഒരു സ്ഥലം കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിന് ഇത്രത്തോളം ഗ്രീനറി അല്ലെങ്കിൽ പച്ചപ്പ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ ഇതുവരെയുള്ള എല്ലാ തലമുറയും അത് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. മുന്നോട്ടും ഇതിൻ്റെ കൾച്ചറാണെങ്കിലും ഇതിൻ്റെ പ്രകൃതിപരമായ സവിശേഷതകളാണെങ്കിലും കാത്തു സൂക്ഷിച്ചു കൊണ്ട് പോകേണ്ടത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. ആ ഒരു ചുമതല എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നാം ഓരോരുത്തരും ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട പ്രതിജ്ഞ എടുക്കേണ്ടതുമായ ഒരു കാര്യമാണ്, നാം ഈ കേരള സംസ്കാരത്തിനെയും ഇവിടുത്തെ പ്രകൃതിയെയും സംരക്ഷിച്ചു കൊണ്ട് പോകാനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. അത് ഞാൻ നിറവേറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകണം. അത് കൊച്ചുകുട്ടിയാകാം, മുതിർന്ന പൗരന്മാരാകാം, ആരാണെങ്കിലും അത് ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം എന്നുള്ളത് കേരളത്തിൻ്റെ നാടാണ്, ദാറ്റ് ഈസ് ദ ലാൻഡ് ഓഫ് കോക്കനട്ട് ട്രീസ് എന്നാണ്. പക്ഷേ ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ അത് വളരെയധികം കുറവായിട്ട് കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ നാം ചെയ്യേണ്ടതാണ് പ്രകൃതിയെ മരങ്ങളെയും സംരക്ഷിക്കുക, ദാറ്റ് ഈസ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പേപ്പേഴ്സ്. നമ്മൾ എനിക്കറിയാം ഞാനും ഇവിടെ ഒരു പേരൻ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സീറോ വേസ്റ്റ് എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ് നമ്മുടേത്. അതിന് ഞാനും ഒരു പേരൻ്റെ നിലയിൽ അഭിമാനം കൊള്ളുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ മരങ്ങളെയും സംരക്ഷിക്കാം, നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ കേരളപ്പിറവി ആഘോഷത്തിനോടൊപ്പം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പ്രതിജ്ഞ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിനെയും ഇവിടുത്തെ പ്രകൃതി സമ്പത്തിനെയും കാത്തു സൂക്ഷിക്കും എന്നുള്ളത് തന്നെയായിരിക്കും ഈ ഒരു ആപ്തവാക്യം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ. നന്ദി ടീച്ചർ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ സ്റ്റേജിന്റെ മുൻ സീറ്റുകളിലേക്ക് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈവിധ്യമാർന്ന ഒട്ടേറെ കലാരൂപങ്ങൾ കേരളത്തിന് സ്വന്തമായുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം. ഇടയ്ക്കാണ് സോപാന സംഗീതത്തിൽ സാധാരണ വാദ്യമായി ഉപയോഗിക്കുന്നത്. ഗീതാഗോവിന്ദത്തിലെ 24 ഗീതങ്ങൾ ഇതിൽ അവതരിപ്പിച്ചു വരുന്നു. ആദ്യമായി
നമുക്ക് പരമേശ്വരൻ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം ആസ്വദിക്കാം. മധുരസ്മിതവും കൈ തൊഴുന്നേ ഹരി ഹര തന്നയ ദേവ ശ്രീമണി ഗണ്ഡ വരമേ ഘോഷബരിനാഥ കരുണയോടടിയങ്ങളേ കലികാലത്തിൽ കനലിൽ വീണെരിഞ്ഞിടുമ്പോൾ കരുണയോടടിയങ്ങളേ കലികാലത്തിൽ കനലിൽ വീണെരിഞ്ഞിടുമ്പോൾ കലിയോഗ വരദ കലിയോഗ വരദന ശ്രീധർമ്മശാസ്ത്രാവ കലിയോഗ വരദന ശ്രീധർമ്മശാസ്ത്രാവേ കലിയകറ്റുക കലയുണർത്തുക കലശഹസ്ത കൈ തൊഴുന്നിൻ കലിയകറ്റുക കലയുണർത്തുക കലശഹസ്ത കൈ തൊഴുന്നിൻ ഹരി ഹര തന്നയ ദേവ ശ്രീമണി ഗണ്ഡ വരമേ ഘോഷബരി നാഥ വാക്കയിൽ വാണരുളുന്നോരൂ ശ്രീധർമ്മശാസ്ത കക്കണം മടിയങ്ങളേ വാക്കയിൽ വാണരുളുന്നോരൂ ശ്രീധർമ്മശാസ്ത കക്കണം മടിയങ്ങളേ കർപ്പൂര പ്രിയനേ കർപ്പൂര പ്രിയനീ തൃപ്പാലം കുമ്പിടുവ കർപ്പൂര പ്രിയനീ തൃപ്പാലം കുമ്പിടുവ തരിക മതിൽ ഇരുളകറ്റുക ദുരിതഹരണം തരിക വരമധുവരിക മനമതിൽ ഇരുളകറ്റുക ദുരിതഹരണം ഹരി ഹര തന്നയ ദേവ ശ്രീമണി ഗണ്ഡ പരമേ ഘോഷബരി നാഥ സ്വാമി ശരണമയേ
Pap Swami Charanamayyappa Ayyane Charanam പ്രഗത്ഭരായ ഒട്ടനവധി കവികളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ നാട്. കേരളീയ ഭാവങ്ങൾക്ക് കവിതയുടെ രൂപം നൽകിയ മഹാനായ കവിയാണ് ശ്രീ പാലാ നാരായണൻ നായർ. അദ്ദേഹത്തിൻ്റെ കേരളം വളരുന്നു എന്ന കവിതയിൽ വളരുന്ന കേരളത്തെ ആശയോടെ അതിലേറെ വാത്സല്യത്തോടെ നോക്കിക്കാണുന്ന കവിയെ നമുക്ക് കാണാം. പശ്ചിമഘട്ടം കയറിയും മറികടന്നും അറബിക്കടൽ താണ്ടിയും അന്യരാജ്യങ്ങളിൽ പല സംസ്കാരങ്ങളിൽ പല ഭാഷകളിൽ പല പല ജീവിതം നയിക്കുന്ന കേരളീയരെ കേരള മഹിമയെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് കവി ഈ കവിതയിൽ. ഇവിടെ പിറന്നു വീഴുന്ന കാട്ടുകല്ലിനു പോലും പൈതൃകമുണ്ട്, ഭൂമിയെ മയക്കുന്ന ഭംഗിയും സുഗന്ധവുമുണ്ട്. അടുത്തതായി കേരളം വളരുന്നു എന്ന കവിത നിരഞ്ജന എം നായർ പാരായണം ചെയ്യുന്നു. നമസ്കാരം. മഹാകവി പാലാ നാരായണൻ നായരുടെ കേരളം വളരുന്നു. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ പ്രാചിയൽ പ്രതാപിയാം പർവ്വതം പ്രതീജിയിൽ വിജികാവിലോളിത സാഗരം മനോഹരം ചാരവേ ചിരിതൂകും സൈകതം തിരുമാറിൽ കേരളാംബിക ചാർത്തും ശ്രീകരം സരോവരം കന്യകാമണികളെപ്പോലവേ പാട്ടും പാടി കന്നിയാറുകൾ പുഞ്ചപ്പാടങ്ങൾ കടക്കുമ്പോൾ കടലിൻ വിശാലമാശയം കാണാൻ വക്കിൽ കുടയും നിവർത്തു നിന്നാടുന്നു തൈത്തിങ്ങുകൾ പതറും കരളുമായി തെല്ലിട നിന്നേ പോകൂ പതിവായി പടിഞ്ഞാറു ചായുന്ന ചന്ദ്രാർക്കന്മാർ നീരതപടം നീക്കി നീലവാനിലേക്കെത്തും ശാരദോജ്വല താരാകൽപ്പക പൂങ്കാവനം മകരത്തണുപ്പിനെ പൊന്നുടുപ്പണിയിച്ചേ മിഹിരൻ വടക്കോട്ടു പോകുമാറുള്ളൂ തേരിൽ കൊന്നകളലുക്കുക തൂക്കിയാ മഴവില്ലിൻ മന്ദഹാസവും ചൂടി സന്ധ്യക നൃത്തം വെക്കും മിഥുനം പിറക്കുമ്പോൾ ചക്രവാളത്തെ പുൽകി പതയും സമുദ്രത്തിൻ മദ്ദളധ്വനി വായിക്കും കരവാൾ ചലിപ്പിച്ചു കാടുമായി പടവെട്ടും കളരിപ്പയറ്റുകൾ കണ്ടതാ ൾ പേശല സുരഭിലതാംബൂലരസോജ്വല പീലവാധരികളെ കേരളാംഗനകളെ നിങ്ങളെ സ്മരിക്കാതെ നിങ്ങളെ സ്തുതിക്കാതെ നീങ്ങുവാൻ കഴിഞ്ഞില്ല കാളിദാസനു പോലും നദി തൻ പ്രവാഹങ്ങൾ പർവ്വത സമാസങ്ങൾ ശ്രുതിമോഹനധ്വനി പൂരിത വിപിനങ്ങൾ പുഷ്പിത തരുലതാശയ്യകൾ ഹരിനീല ശൈവല രസാലങ്കൃത നിപാനങ്ങൾ വൃത്തമേതുര രീതി
മാധുരി ഗുണങ്ങളുമൊത്തതാം മഹാകാവ്യം കേരള മഹീദേശം. നന്ദി. ദേശ സംസ്കാരങ്ങളും ജാതിമത വൈവിധ്യങ്ങളും വിളിച്ചോതുന്ന നിരവധി കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ചില ആഘോഷങ്ങളും കലാരൂപങ്ങളും കോർത്തിണക്കിയുള്ള നൃത്തം സമന്വയ ഇനി നമുക്ക് ആസ്വദിക്കാം. ഈ നൃത്തം അവതരിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടുകാരുടെ അമ്മമാരാണ്. സമന്വയ അവതരിപ്പിക്കാൻ കലാകാരികളായ 19 അമ്മമാരെയും ക്ഷണിക്കുന്നു. ശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിൽ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണ് എന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. എത്ര മനോഹരമാണല്ലേ നമ്മുടെ കൊച്ചു കേരളം. ഇവിടുത്തെ പ്രകൃതി രമണീയത നമ്മുടെ നാടിനെ മറ്റു നാടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുമ്പോൾ നമ്മുടെ സാംസ്കാരികതയോട് ചേർന്ന് നിൽക്കുന്ന മതസൗഹാർദ്ദവും വിവിധ ആഘോഷങ്ങളും കേരളത്തിന്റെ മേന്മ തന്നെയാണ്. ജാതി മതഭേദമന്യേ മലയാളികൾ ഒന്നായി കൊണ്ടാടുന്ന ചില ആഘോഷങ്ങളിലൂടെ ഒരു യാത്രയായാലോ. തീരിക്കാവുകളിൽ കാല പൂപ്പുലിയ പീഠം പൊന്നണിയും കൊന്ന പൂക്കണിയായി തീരിക്കാവുകളിൽ കാല പൂപ്പുലിയായി തങ്കത്തേ പ്പൂവും വിഷുക്കണിയും കൈനീട്ടവും എല്ലാം നിറഞ്ഞ ഒരു വിഷുക്കാലത്തിന്റെ ഓർമ്മ എത്ര ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ്. ഒരൊപ്പനപ്പാട്ടിന്റെ ഈണം കേൾക്കുന്നില്ലേ? Let's go.
അത് മലയാളിയുടെ അഭിമാനമാണ്. എല്ലാ മലയാളികളും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ഓണം ആഘോഷിക്കും. നമുക്കും ഒരോണപ്പാട്ടായാലോ? സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകി ഒരു ക്രിസ്മസ് കാലം കൂടി. ആഘോഷങ്ങളുടെ താളവും നിറവും മാറുന്നുവെങ്കിലും ഉള്ളിലെ നന്മയും സാഹോദര്യവും മതേതരത്വവും എന്നെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. സദനമായി വെൽഗനി സത്യ
രസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണെന്റെ കേരളം. നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുമത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളതിസ്വനം. ഓതിസ്വനം കളതിസ്വനം സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണെന്റെ കേരളം. നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുമത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണെന്റെ കേരളം. നീലസാഗരം അതിൻ്റെ തന്ത്രിയിലുമത്തിടുന്നു സ്വരസാന്ത്വനം. പല പല തിരക്കുകൾക്കിടയിലും ഇന്ന് ഇവിടെ വന്ന് കൂട്ടായ പരിശ്രമത്തിലൂടെ വളരെ മനോഹരമായ ഒരു കലാവിരുന്ന് നമുക്ക് സമ്മാനിച്ച നമ്മുടെ കൂട്ടുകാരുടെ അമ്മമാർക്കും കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇതോടുകൂടി കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ സമാപിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയ അഞ്ജന ടീച്ചർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പ്രിൻസിപ്പൽ ശ്രീ ജ്യോതി മാമിനും പി ടി എ വൈസ് പ്രസിഡന്റ് അനന്ത അയ്യർ സാറിനും വൈസ് പ്രിൻസിപ്പൽ സിന്ധു മാമിനും അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ഇന്ദു മാമിനും ഹൃദയം നിറഞ്ഞു. കേവലം കേരളപ്പിറവി ദിനാഘോഷത്തിൽ ഒതുങ്ങുന്നതായിരിക്കരുത് നാടിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത. നമ്മുടെ നാടിന്റെ നന്മകളിൽ അഭിമാനിക്കാനും നല്ലൊരു നാളെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനും ഈ കേരളപ്പിറവി ദിനം നമുക്ക് വിനിയോഗിക്കാം. ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുകയും നാടിന്റെ പുരോഗതിയും സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് നാം തിരിച്ചറിയണം. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി. നമസ്കാരം. കേരളം 67-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് മുന്നിൽ അരങ്ങേറാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന ക്ഷേത്രകലയായ ചാക്യാർകൂത്ത് എന്ന കലാരൂപമാണ്. നിലവിളക്ക് കൊളുത്തി ഇതിന് തുടക്കം കുറിക്കാൻ ചാക്യാർകൂത്ത് കലാകാരന്മാരായ കലാമണ്ഡലം ശ്രീനാഥ്, കലാമണ്ഡലം അതുൽ,
PTA വൈസ് പ്രസിഡന്റ് ശ്രീ അനന്ത് അയ്യർ സർ, വൈസ് പ്രിൻസിപ്പൽ സിന്ധു മാം, അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ഇന്ദു മാം എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുട്ടികൾ എല്ലാവരും നിശബ്ദത പാലിക്കുക, അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കുക. അടുത്തതായി സ്വാഗതം ആശംസിക്കാൻ അർജുൻ വിവേകിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. കേരളത്തിലെ അതിപ്രാചീനമായ ഒരു രംഗകലയാണ് ചാക്യാർ കൂത്ത്. വാചിക പ്രധാനമായ കലയായ കൂത്ത് പരമ്പരാഗതമായി ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലത്തിലാണ് അവതരിപ്പിക്കാറുള്ളത്. പുരാണ കഥകളെയും അതിലെ കഥാപാത്രങ്ങളെയും ഒക്കെ ആംഗികങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന അത്ഭുതകരമായ ഏകാംഗാഭിനയമായ ചാക്യാർകൂത്ത് ഹാസ്യരസ നിർഭരമാണ്. ഇന്നിവിടെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് കലാമണ്ഡലം ശ്രീനാഥ് സാറും കലാമണ്ഡലം അതുൽ സാറുമാണ്. 13 വർഷങ്ങളായി കേരള കലാമണ്ഡലത്തിൽ നിന്നും കൂത്തും കൂടിയാട്ടവും അഭ്യസിച്ചു വരുന്ന ശ്രീനാഥ് സാർ പത്മശ്രീ കലാമണ്ഡലം രാമചാക്യാർ, മാർഗി സതി എന്നിവരുടെ ശിഷ്യനാണ്. കേരള സർക്കാരിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പും കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യ ക്ഷേത്ര കലാവിഭാഗത്തിലുള്ള സ്കോളർഷിപ്പും ലഭിച്ചിട്ടുള്ള അദ്ദേഹം കൊളച്ചേരി സ്വദേശിയാണ്. ഡൽഹി പൂരം, സംസ്കൃതി ഫെസ്റ്റിവൽ തുടങ്ങിയ സാംസ്കാരിക പരിപാടികളിൽ രംഗാവതരണം നടത്തിയിട്ടുണ്ട്. കലാമണ്ഡലം ശ്രീനാഥ് സാറിന് ഭവൻസ് വിദ്യാമന്ദിർ ഗിരിനഗറിന്റെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കലാമണ്ഡലം അതുൽ സാർ, 2014 കേരള കലാമണ്ഡലത്തിൽ നിന്നും മിഴാവ് പഠനം ആരംഭിച്ച കലാമണ്ഡലത്തിൽ തന്നെ മാസ്റ്റർ ബിരുദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കലാമണ്ഡലം അതുൽ സാർ. പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയായ അദ്ദേഹം കേരള സർക്കാരിന്റെ ഭദ്രതാ ജൂബിലി ഫെലോഷിപ്പ് കലാകാരനായി പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ ചാക്യാർകൂത്ത്, നങ്ങിയാർകൂത്ത്, കൂടിയാട്ടം തുടങ്ങിയവ അവതരിപ്പിച്ചു വരുന്നു. കേരള കലാമണ്ഡലം ഏർപ്പെടുത്തിയ ONV കുറിപ്പ് എൻറോൾമെന്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഭവൻസ് വിദ്യാമന്ദർ ഗിരിനഗറിന്റെ ഈ വേദിയിലേക്ക് കലാമണ്ഡലം അതുൽ സാറിനെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. കേരളപ്പിറവി ദിനത്തിൽ ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ മുൻകൈയെടുത്ത നമ്മുടെ PTA ഭാരവാഹികളെയും ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്ന PTA വൈസ് പ്രസിഡന്റ് ശ്രീ അനന്ത അയ്യർ സാറിനെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് പ്രചോദനവും പിന്തുണയുമേകുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീജ്യോതി മാമിനെയും വൈസ് പ്രിൻസിപ്പൽ സിന്ധു മാമിനെയും അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ഇന്ദു മാമിനെയും സാദരം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപകരെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന PTA ഭാരവാഹികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ചാക്യാർകൂത്ത് എന്ന കലാരൂപത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാനായി അനുഗ്രഹീത കലാകാരനായ കലാമണ്ഡലം അതുൽ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും കേരള പിറവി ആശംസകൾ നേരുന്നു. അപ്പോൾ
ചാക്യാർ കൂത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നേ. വളരെ പഴക്കം ചെന്നൊരു കലാരൂപമാണ് ചാക്യാർ കൂത്ത്, ക്ഷേത്ര കലാരൂപമാണ്. ഇതിലൂടെ പ്രധാനമായിട്ടും കഥ പറയുകയാണ്, കഥ പറഞ്ഞ് മനസ്സിലാക്കി തരിക. അത് ഹാസ്യത്തിലോ കളിയാക്കിയിട്ടൊക്കെയാണ് പറഞ്ഞു തരിക. അപ്പോ നിങ്ങളോട് ഓരോന്നും ചോദിക്കും പറയുകയും ചെയ്യും, അപ്പൊ തിരിച്ചു പറയൊന്നും ചെയ്യരുത്. നിങ്ങളെ കളിയാക്കി നിങ്ങളെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ടിട്ടാണ് ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ തിരിച്ചു പറയാനോ വേറൊന്നും കാണിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും ഈ കഥയുടെ ഭാഗമാണ്. അങ്ങനെയാണ് ചാക്യാർ കൂത്തിന്റെ അവതരണം. അതുപോലെ ചാക്യാർ കൂത്തിന്റെ പ്രധാന വാദ്യമാണ് മിഴാവ്. മിഴാവ് ഏകദേശം 2000 വർഷത്തോളം കേരളത്തിന് ഏറ്റവും പഴക്കം ചെന്നൊരു വാദ്യമാണ് മിഴാവ്. അപ്പോ ചാക്യാർ കൂത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കില്ലേ?
ഭഗവൻ നാമങ്ങളെ ഉച്ചരിച്ചുച്ഛരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലയ സമൃദ്ധങ്ങളായി ചമയുമെന്നല്ലോ നിശ്ചയം അത്രയല്ലോ ആകുന്നത്. എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി ദുരിതോതർക്കങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്തു ദുരിതമാർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം. മനുഷ്യജന്മം വലുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെ വേയും കൊള്ളാം. സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തിങ്കലേ മനുഷ്യജന്മത്തെ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്തിക്കൊള്ളുവാനായിക്കൊണ്ട് വേണം അതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. സ രാമചന്ദ്ര വയൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ. രക്ഷിക്കട്ടെ എന്നാണ് ഇപ്പൊ പറയേണ്ടായത്. ആരെ രക്ഷിക്കണമെന്നാ പറഞ്ഞത്? ശ്രീരാമചന്ദ്രൻ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പറയേണ്ടായത്. ദാ നിൽക്കണു ശ്രീരാമൻ. എന്താ തേജസ് നോക്കൂ ശ്രീരാമന്റെ. ശ്രീരാമൻ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പറയേണ്ടായത്. എന്നാൽ ശ്രീരാമ മാത്രമാണോ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടത്? അല്ല, അനവധി നിരവധിയായിട്ടുള്ള ആളുകള് ഇവിടെ രക്ഷിക്കാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാ നോക്കാം. മഹാവിഷ്ണു രക്ഷിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. എന്റെ ഒരു കൂറ്റത്തെ നോക്കൂ. മഹാവിഷ്ണു പുറപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലൊരുത്തം ചാടി വരുന്നുണ്ട്. അത് ശിവന്റെ ആളാന്നാ തോന്നുന്നത്. കറുത്ത താടി കണ്ടാ തന്നെ അറിയാം ശിവന്റെ ആള്. വിഷ്ണുവിന്റെ ആളുകളാ, ശ്രീരാമചന്ദ്രന്റെ ആളുകള്. അത് മാത്രല്ല, ഇതായിരിക്കണം ഭദ്രകാളി. ഇതങ്ങനെയാണ്. ഇവിടെ പല തരത്തിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആരാ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണെങ്കിൽ ആര്? രാമചന്ദ്രനോ? എന്തിനാകുന്നത് ഇത്ര വളരെയേറെ സംശയിക്കുന്നത്? സൂര്യവംശാലങ്കാരഭൂതനായി സീതാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഭഗവാൻമാരെ രക്ഷയ്ക്കായിക്കൊണ്ട് കൽപ്പിച്ചത്. അയടക്കവയും കൊള്ളം നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്തിരിവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ലായെങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദം കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്റെ ഉപാസനയ്ക്ക് ശക്തി. ശ്രീരാമചന്ദ്രൻ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും സുഗ്രീവാദി വാനരവീരന്മാരോടും കൂടെ രാവണവധത്തിനായി കൊണ്ടു പുറപ്പെട്ട് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തിങ്കൽ പടവീടും കെട്ടി സേനാനിവേശം ചെയ്ത് വർത്തിക്കുന്ന കാലത്തിങ്കൽ രാക്ഷസ ചക്രവർത്തി രാവണൻ രാമലക്ഷ്മണന്മാരുടെയും വാനര സൈന്യത്തിന്റെയും ശക്തി അറിയാനായിക്കൊണ്ട് ശുഗസാരണന്മാരായിരിക്കുന്ന രണ്ട് രാക്ഷസരെ നിയോഗിപ്പൂതം ചെയ്തു. തദനന്തരമാകട്ടെ ീഡിതൗ
കരുണയ രാമേണ മുക്തൗത്തത ലങ്കാമെത്യച രാവണം കൃതനദി സാശങ്കമിത്യൂചദൂത് ശുഗസാരണന്മാരായിരിക്കുന്ന രണ്ട് രാക്ഷസന്മാര് വാനര സൈന്യത്തിന്റെ സമീപത്തെത്തീന്ന് ശുഗെന്നും സാരണെന്നും പേരുള്ള രണ്ട് രാക്ഷസന്മാര് അവരെ നോക്കൂ, നല്ല കോതറ പല്ലും തിരുവട്ടിയും അങ്ങനെയുള്ള ആ രാക്ഷസന്മാര് വാനര സൈന്യത്തിന്റെ സമീപത്തെത്തീന്ന് എന്റെ ആവശ്യമുണ്ടോ? അവർക്ക് തോന്നിയിട്ടുണ്ടോ ശുഖസാരണന്മാർക്ക് എന്താ? നോക്ക് എത്ര വാനരന്മാരാ, ഈ കുരങ്ങുകളുടെ സ്വഭാവം മാറിയിട്ടില്ല. ഞാനത് ഉണ്ടാവില്ല എന്നാ തിരിച്ചത്. നല്ലോണം ഉണ്ട് കുരങ്ങന്മാരുടെ സ്വഭാവം. ഇന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഏതങ്ങനെ ഒരു കുരങ്ങൻ, അങ്ങോട്ട് പോവാം. ഇങ്ങനെ പലരിക്കലും അങ്ങനെ പുറപ്പെട്ടതാണോ? അങ്ങനെ പുറപ്പെട്ടതല്ല. എന്താ പുറപ്പെടാനുണ്ടായ കാരണം എന്നാണെങ്കിൽ രക്ഷോധി രാജാജ്ഞയ, രക്ഷോധി രാജാജ്ഞയാണ് പറഞ്ഞാലോ, രാക്ഷസ ചക്രവർത്തി രാവണൻ, ആ രാവണന്റെ കൽപ്പന പ്രകാരാണ് അവരങ്ങോട്ട് പോയിരിക്കുന്നത്. എന്നാൽ രാവണൻ എന്തിനാ ഇവരങ്ങോട്ട് പറഞ്ഞു അയച്ചതെന്നാണെങ്കിൽ അത് ഞാൻ പറയാം. പറയണ നേരത്തെ ഒരു കാര്യമുണ്ട്, പറയണ ആളും കേൾക്കണ ആളും ഒരുപോലെ ആവണം എന്നാ പറയാ. ഓ, ഇതോ ഒരാൾ ഇങ്ങനെ പറയാ, മറ്റുള്ള ആളുകൾ അവരുടെ കാര്യം നോക്കി ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ നേരാവില്ല. അങ്ങനെ ആരാണോ ഇവിടെ ഉത്തരവാദിത്തമില്ലാണ്ട് പെരുമാറണത്, അവരെ കൈ തിരുമ്പി ഒന്ന് തന്നൂന്ന് വരും. അവൻ്റെ വേണ്ടത്, ഞാൻ പറയണത് ഭംഗിയായിട്ട് കേട്ടിരിക്കണം. അത് ആദ്യം കേട്ടാ പോരെ, അവസാനവും കൂടി കേൾക്കണം. ചില ആളുകൾ ആദ്യമൊക്കെ കേൾക്കും, അവസാനമൊന്നും കേൾക്കില്ല. എന്നിട്ടാവും പറയാടോ, ആദ്യമൊക്കെ കേമാം അവസാനം. ഇങ്ങനെ പറയണ ആളുകളുണ്ട്. അതുകൊണ്ട് എന്താ വേണ്ടത്, ആദ്യം അവസാനം ശ്രദ്ധയോടുകൂടി കേൾക്കും. നീ ചില ആളുകളുടെ ഇരുത്തൊക്കെ കണ്ടാതിരിക്കും, ഒക്കെ അറിഞ്ഞിട്ടിരിക്കാന്നാ. അന്ന് അടിക്കൽ തന്നെ ഉള്ളൂ, ഞാനത് കണക്കാക്കിയിട്ട് തന്നെ ഇങ്ങോട്ട് പോന്നേക്കണത്. എന്താ അതിൻ്റെ ഒരു സംഗതി എന്നാണെങ്കിൽ ഞാൻ പറയാം. ഹനുമാൻ ലങ്കയിലേക്ക് വന്ന് ലങ്കാദഹനൊക്കെ കഴിഞ്ഞ് മടങ്ങല് കഴിഞ്ഞു. ലങ്കാദഹനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സാധുവാണ് ഹനുമാൻ, ആ ശ്രീ ഹനുമാൻ. അദ്ദേഹം പാവാണ്, അദ്ദേഹം ഭഗവാന് ഇത്രയും ഭക്തി ഉണ്ടായിട്ട് ഒരാളില്ല. ആ വിദ്വാൻ ലങ്കാദഹനൊക്കെ കഴിഞ്ഞു. അപ്പൊ രാവണൻ എന്താ വിചാരിച്ചത്, ഏ സാരാക്കാല്ല, ഒരു കുരങ്ങൻ സാരാക്കാല്ല തിരിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് കേട്ടത് ശ്രീരാമൻ അനവധി വാനരന്മാരെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോഴും രാവണൻ എന്താ തിരിച്ചത്, ഏ സാരാക്കാല്ല തിരിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് കേട്ടത് ശ്രീരാമൻ അനവധി വാനരന്മാരെയും കൂട്ടി സമുദ്രപതിക്രമിക്കാൻ തുടങ്ങിയത്. അപ്പോഴൊന്നും ചോദിച്ചാൽ എന്താ, അതൊന്നും സാധിക്കില്ല രാമൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ കീടം, അങ്ങനെ ഇരിക്കേണ്ടായുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് കേട്ടത് ശ്രീരാമൻ അനവധി കുരങ്ങന്മാരെയും കൂട്ടി സമുദ്രപതിക്രമിച്ച് ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരത്തിങ്കിൽ എത്തിയാ. ഇപ്പൊ വിചാരിച്ചത്ര നിസ്സാരക്കാരനല്ല രാമൻ. ആ കൈ കെട്ടിയുള്ള നിപ്പും മട്ടും ഈ രാമന്റെ ശക്തി ഒന്നറിയണം. അതെന്താ, ശത്രുവിന്റെ ശക്തി മുൻകൂട്ടി അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക, യുദ്ധം ജയിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പൊ രാമനോട് ചോദിക്കാൻ പറ്റുമോ രാവണന്, രാമ രാമ, രാമന്റെ ശക്തി ഒന്ന് പറഞ്ഞു തരോ. ഇങ്ങനെ ചോദിച്ചാലും രാമൻ പറഞ്ഞോളുന്നില്ല. ഇനി രാമന്റെ കിട്ടിയില്ലെങ്കിൽ വിരോധമില്ല. അന്ന് ഈ കുന്തായിട്ട് ലക്ഷ്മണൻ ഇവിടെ കൂടിയേക്ക, ലക്ഷ്മണന്റെ ഒന്ന് പറഞ്ഞു തരോ. ഇനി ലക്ഷ്മണന്റെ കിട്ടിയില്ലെങ്കിൽ വിരോധമില്ല. ആ അവിടെ ഇരിക്കുന്നുണ്ട് ജാംബവാൻ. ജാംബവാന്റെ ആയാലും ഇങ്ങനെ ചോദിക്കാൻ നിവർത്തില്ല. ചോദിച്ചാലും രാമൻ പറഞ്ഞോളുന്നില്ല. ഇനി എന്താ മാർഗം, കാര്യങ്ങള് രഹസ്യമായിട്ട് അറിയണം. അതിനെന്താ വേണ്ടത്, ചാരന്മാരെ പറഞ്ഞയക്കണം. അപ്പൊ ആരെയിപ്പോ ചാരനായിട്ട് പറ്റിയ, ചാരൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണോ നടക്കണത് അത് ഇവിടെ വന്ന് പറയാൻ പ്രാപ്തി ഉണ്ടാവണം. അതാരാ പറ്റിയ, ചാരനാവാൻ പറ്റുമോ? ചാരന്റെ ചായയൊക്കെ ഉണ്ട്, അല്ല നേരെ ആവില്ല. ഇപ്പൊ ആവണേ ഉള്ളൂ, മൂപ്പ് ആവണേ ഉള്ളൂ, പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. സ്വതേ ഈ വർഗങ്ങൾക്ക് ആവുമ്പോടെ കേട്ടത് അവിടെ പോയി പറയാൻ ഉത്സാഹം ഉണ്ടാവുക. സ്ത്രീകൾക്ക് അങ്ങനെ വെക്കണ്ട. അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പറ്റാത്തൊരു കാലാണ്. സ്ത്രീകളെ എന്തെങ്കിലും പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ കൊണ്ടിടും, എന്നിട്ട് നോക്കി പറയാവും ഭേദം. ആർക്കാ പറ്റിയ, താനൊന്നും ഉത്സാഹിക്കണ്ടോ? എന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കാച്ചിട്ടിരിക്കുക, ചാരനാവാൻ പറ്റുമോ?
വായപൊത്തി ഇരിക്കാനല്ല ചാരനാവാൻ. ആ വിദ്വാനെ കൊണ്ട് പറ്റില്ല. ഏട്ടയിലൊക്കെ ഉണ്ട് ചില രാക്ഷസന്മാര്. അതാ അതിനൊക്കെ കണ്ടാൽ തന്നെ പേടിയുള്ളൂ. ചാരനാവാൻ പറ്റുമോ? ഒന്നിനും പറ്റില്ല. ഇപ്പൊ ആരെയാ പറ്റിയ? ചാരനാവാൻ പറ്റുമോ? ഈ ഉള്ള പ്രവൃത്തി തന്നെ പറ്റാണ്ട് എപ്പോഴാ ചാരന്റെ പ്രവൃത്തി? അങ്ങനെ വിചാരിക്കേണ്ട. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒന്ന് മേയ്ക്കണമെങ്കിൽ സാമാന്യത്തിൽ അധികം ക്ലേശമെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാ പറയണത്. ഇങ്ങനെ ആലോചിക്കേണ്ടി വന്നില്ല. അതെന്താ? ശുഗസാരണന്മാര്, രാവണന്റെ സൈന്യത്തിൽ അനവധി രാക്ഷസന്മാരില്ലേ? എന്താ ഇവരുടെ കേമത്തെന്നാണെങ്കിൽ അവര് നീതിജ്ഞവും. അവര് നീതിമാന്മാരാ, അതിബുദ്ധിമാന്മാരും. അപ്പോ ആ ശുഗസാരണന്മാരെ പറഞ്ഞയക്കാൻ തീർച്ചയാക്കി അവരെ വിളിച്ചു വരുത്തി. വിളിച്ചു വരുത്തി കൽപ്പന കിട്ടേണ്ട താമസം. അറാൻ ശുഭസാരണന്മാര്, നിങ്ങളെ ഇവിടുന്ന് പോയി ആ രാമന്റെയും സൈന്യത്തിന്റെയും ശക്തി ഒന്ന് അറിഞ്ഞു വരൂ. പുറപ്പെട്ടോളൂ, നീറ്റോളൂ, ഇരിക്കാനല്ല അവിടുന്ന് പൊക്കോളൂന്നേ. അവരവിടുന്ന് പുറപ്പെട്ടു. പുറപ്പെട്ട് പോണ വഴിക്കാണ് ശുഗന് തോന്നിയത്, എന്താ സാരണം വന്നാൽ സാരണനും സമ്മാനം കൊടുക്കേണ്ടി വരും. ഈ കാര്യം ഭംഗിയായിട്ട് നടന്നാൽ രാവണസ്വാമി ചിലപ്പോ സമ്മാനം തരും. എന്ത് നടന്നാലും ഇത് കഴിഞ്ഞാലാവും എന്തെങ്കിലും കാര്യമായിട്ട് തരിക. ഇവിടെയും ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമായിട്ട് തരുന്നാ തോന്നണത്. ഓ, പലതരത്തിലാവും. വസ്ത്രമായിട്ട്, രത്നായിട്ട്, ഗോക്കളായിട്ട്, ഇങ്ങനെ പലതരത്തിലാവും തരിക. ഏതായാലും സാരണൻ വന്നാൽ അത് സാരണനും കൊടുക്കേണ്ടി വരും. സാരണൻ ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എനിക്കത് കിട്ടും. ഇപ്പൊ സാരണനോട് പറയാം, സാരണ സാരണ സാരണോ, എന്താ ശുക സാരണ, ഞാൻ പോയി കാര്യങ്ങൾ ഭംഗിയായിട്ട് അറിഞ്ഞു വരാം. താനൊരു കാര്യം ചെയ്തോളൂ, താൻ ഇവിടെ ഇരുന്നോളൂ. ഇപ്പൊ സാരണന്റെ മനസ്സിൽ ഇത് തന്നെയാണേ, തനിക്കും വേണം സമ്മാനം. ഏ വേണ്ട ശുക, അത് ഞാൻ പോയി കാര്യങ്ങൾ ഭംഗിയായിട്ട് അറിഞ്ഞു വരാം. ഇതിപ്പോ വാനരന്മാരുടെ അടുത്ത് പോണ കാര്യമല്ല, അത് ഞാൻ പൊക്കോളാം. ഏ ശുക, ഞാൻ പോവാ. സാരണ ഞാൻ, ശുക ഞാൻ, സാരണ ഞാൻ, ഞാൻ 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 ആകെ ബഹളായി. അതിന്റെ ഇടയില് ശുഗൻ ഏഴിലാ മാളികയുടെ മുകളിൽ കയറി ആ വാനരന്മാരെ നിരീക്ഷിക്കാന്നൊന്ന് തീർച്ചയാക്കി. നോക്കിയപ്പോളോ എത്ര തരം കുരങ്ങന്മാരാ നോക്കൂ. വാലുള്ളൊരു കുരങ്ങൻ, വാലില്ലാത്തൊരു കുരങ്ങൻ, എന്റെ ഇടയിലൊരു പൊണ്ണം കുരങ്ങൻ. അതൊക്കെ നല്ല ചാട്ടക്കാരൻ. അവര് ഇവിടുന്ന് ചാടിയാൽ 100 യോജന ചാടും. ഈ കൊരങ്ങന്മാര് മാത്രല്ല, ഞാൻ കണ്ടില്ല കൊരങ്ങത്തികളും ഉണ്ട്. അതിന്റെ ഒക്കെ ആ മുടിയുടെ സമ്പ്രദായം തന്നെ നോക്കൂ. നല്ല ചെമ്പം തല ചെമ്പരങ്ങൻ ചാടി 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 നല്ല ചാടി. എന്നാലും അങ്ങോട്ട് പോയാൽ തിരിച്ചു വരവുണ്ടാവില്ല. സാരണം പൊക്കോട്ടെ, അതാ ഭേദം. സാരണം സാരണം, എന്താ ശുക, സാരണനല്ലേ നേരത്തെ പറഞ്ഞത് താൻ പോവാന്ന്? എന്നാ താൻ തന്നെ പൊക്കോളൂ. ഇത്രയും നേരം ഞാൻ പോവാന്ന് പറഞ്ഞ ശുഗൻ ഇപ്പൊ പറയണു താൻ പൊക്കോളൂന്ന്. സാരണൻ വേഗം മാളികയുടെ മുകളിൽ കയറി. വെറുതെ അല്ലാട്ടോ ശുഗം പറഞ്ഞത്, വേഗം താഴേക്ക് ഇറങ്ങി. ശുഗ താൻ തന്നെ പോയാ മതി. സാരണ താൻ തന്നെ പോയാ മതി. ശുഗ താൻ, സാരണ താൻ, ശുഗ താൻ, സാരണ താൻ, താൻ 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 താനായി. ആദ്യം ഞാൻ 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 എന്ന് പറഞ്ഞ ആളുകള് പിന്നീട് താൻ 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 എന്ന് പറയാൻ തുടങ്ങി. അത് ഈ കാര്യത്തിന് നല്ല, എല്ലാ കാര്യത്തിനും അങ്ങനെ ഉണ്ടാവുക. ഒരു കാര്യത്തിന് പുറപ്പെടുന്ന നേരത്തെ എന്താ പറയാ, അതൊക്കെ ഞാൻ 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 ശരിയാക്കാം, ഞാൻ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് പുറപ്പെടും. പുറപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞ ആളുകളുടെ കാര്യം ശരിയാവും എന്നല്ലാണ്ട് ബാക്കിയുള്ള ആളുകളുടെ കാര്യമൊന്നും ശരിയാവില്ല. കാര്യത്തോട് വരുമ്പോ എന്താ പറയാ, താൻ 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 ആവും. അവസാനം അവർ രണ്ടാളുകളും പോവാൻ തീർച്ചയാക്കി. അപ്പോഴാണ് ശുഗന് തോന്നിയത്, സാരണ സാരണ, എന്താ ശുഗ, അല്ലടോ സാരണ, നമ്മളെങ്ങനെയാ കൊരങ്ങന്മാരുടെ അടുത്ത് പോവാ? അതെന്തടോ, നമ്മൾ ഈ രാക്ഷസന്മാരുടെ വേഷം കെട്ടിപ്പോ വേഷത്തിൽ തന്നെ പോയാൽ എന്താ ഉണ്ടാവുക? ആ വാനരന്മാര് നമ്മളെ കാണും. നമ്മളെ കണ്ടാലോ രാക്ഷസന്മാരുണ്ട്, അതോടുകൂടി നമ്മുടെ കഥ കഴിയും. അപ്പൊ എന്താ വേണ്ടത്?
വേഷം മാറി പുറപ്പെടാം. ഇപ്പൊ വേഷം കെട്ടുകയാണല്ലോ ചെയ്യുക, ഇപ്പൊ എന്ത് വേഷാ കെട്ടുക? സാരണ കെട്ടള സ്ഥിരിക്ക് ഒട്ടും കുറയ്ക്കണ്ട, നമുക്ക് രണ്ടാനകളായിട്ട് പോവാം. ആനയായിട്ടേ അതാകുമ്പോ ഗുണ എന്താ, കൊരകന്മാരുടെ ഇടയിൽ കൂടെ ആ ചെവിയൊക്കെ ആട്ടി തുമ്പിയൊക്കെ നീട്ടി സുഖമായിട്ട് പോവാം. ഇനി ആനകളായിട്ട് പോയാൽ എന്താ ഉണ്ടാവുക? ചില ആളുകൾ പുറപ്പെടും, ആനപ്രയമായിട്ട് പുറപ്പെടും. കണ്ടിട്ടുണ്ടോ, അവനോന്റെ പിതാവിന്റെ നാമം അറിഞ്ഞോളന്നില്ല, എന്നാൽ ഇട്ട ആനയുടെ പിണ്ടം കണ്ട് അറിയാൻ പറ്റും ഏതാ ആനാന്ന്. അങ്ങനെയുണ്ട്. അത് മാത്രല്ല, ആനയായാലൊരു ഗുണുണ്ട്, ഇപ്പൊ എല്ലാവരും ആനയുടെ പിന്നാലെയാ. അപ്പൊ പലതരത്തിലുള്ള ആനയുണ്ട്, അരി തിന്നണ ആനയുണ്ട് എന്നൊക്കെ കേൾക്കാനുണ്ട്. അതിന്റെ പിന്നാലെ പോവുക, അത് എപ്പോഴാണോ കഴിക്കണത്, എപ്പോഴാണോ കിടക്കണത്, അതിന്റെ പിന്നാലെ പോവുക. ഇങ്ങനെ ആന ആയിക്കഴിഞ്ഞ എല്ലാവരും നമ്മുടെ പിന്നാലെ കൂടും. എടോ നല്ല ഭാഗമായി, ആനയായിട്ട് പോയാലും എന്താ ഉണ്ടാവുക? ഈ കൊരങ്ങന്മാര് നമ്മളെ കാണും, നമ്മളെ കണ്ടാൽ രണ്ടാനകള് കൂറ്റന്മാര് അവര് കണ്ടാ പറയാൻ തുടങ്ങും, ഇശി കാല ആനപ്പുറത്ത് കയറിയിട്ട് നമ്മുടെ പുറത്തേക്ക് ചാടി വീഴും. എന്നിട്ടോ കൽപ്പന ഉണ്ടാവും, ഇങ്ങോട്ട് തടയാനെ അങ്ങോട്ട് തടയാനെ, ഇടത്താനെ വലത്താനെ, ഇടത്തും വലത്തും നടന്ന് നടന്ന് നമ്മുടെ കഥ കഴിയും. നമ്മുടെ ആന വേണ്ട, എന്നാൽ നമുക്ക് രണ്ട് കുതിരയായിട്ട് പോവാം. എടോ ആനയായാൽ നടക്കാനേ പറയൂ, കുതിരയായാൽ ഓടാനാവും പറയാ. ആനയും കുതിരയൊന്നും വേണ്ട, നമുക്ക് രണ്ട് കൊതുകുകളായിട്ട് പോവാം. അതാകുമ്പോ എളുപ്പാ, ഇവിടെയൊക്കെ നല്ലോണം ഉള്ളതാണ് ഈ കൊതുക്. കൊതുകായി കഴിഞ്ഞാൽ സുഖം എന്താ, മൂളി മൂളി പോവാം. തരണ്ടെങ്കിൽ ആ കൊരങ്ങന്മാരുടെ ചോരയും കുടിക്കാം. ഡോ നല്ല ഭാഗമായി, കൊതുകായിട്ട് പോയാൽ എന്താ ഉണ്ടാവുക? അവര് നമ്മളെ കാണും. ഡോ ഇത് കുറെ നേരം ഇതിന്റെ ഉപദ്രവം തുടങ്ങിയിട്ട് ചോറിയാം. ആരെങ്കിലും ഒന്ന് പുറപ്പെടേ, പുറന്ന് ചോദ്യം. ഈ കൊതുകിന് ഒരു സമ്പ്രദായം ഉണ്ട്, എവിടെയാണോ കടിക്കാൻ പറ്റാത്തത് അവിടെ മാത്രമേ കടിക്കുള്ളൂ, ഇവിടെ അല്ലാണ്ട് കടിക്കില്ല. കുറെ നേരം ഈ ഉപദ്രവം ഇങ്ങോട്ട് തുടങ്ങിയാൽ ആ കൊതുകിനെ കൈ, നമ്മളാണല്ലോ കൊതുകായിട്ട് പോവുക, അവരെ കൈ ഇങ്ങനെ നോക്കി വെക്കും. അടുത്തു വന്നു എന്ന് കണ്ടാൽ ഒരു ഇടി, അതോടുകൂടി നമ്മുടെ കഥ കഴിയും. അപ്പൊ ആനയും കുതിരയും കൊതുകൊന്നും വേണ്ട, എന്നാ നമുക്ക് ഒരു കാര്യം ചെയ്യാം, രണ്ടെണ്ണാവാം. ഏതൊക്കെ? സ്വതേ ഈ നായാട്ടിന് പോകുമ്പോ കൊണ്ടുപോണതാ, അപ്പൊ സന്തോഷായില്ലേ? അപ്പൊ അതിനെ എവിടെ വിൽക്കാന്നില്ല, കിടക്കണ സ്ഥലത്തും കൊണ്ടുപോക്കൊക്കെ ഇതിന്റെ കൂടെയാ. രണ്ട് ആനയായിട്ട് പോവാം, രണ്ട് ഷാക്കളായിട്ട് പോവാം. കുരയ്ക്കാൻ പറ്റുമോ, കുരയ്ക്കാൻ പറ്റുമോ എന്ന്? പറ്റില്ല. താനെങ്ങനെയാ കുരയ്ക്കോ? ചിരിക്കാനല്ല, കുരയ്ക്കാൻ പറ്റുമോ എന്നാ ചോദിക്കണത്. കുരയ്ക്കാൻ പറ്റില്ല, ഇവിടെ കുരയ്ക്കാൻ കുരയ്ക്കാൻ പറ്റുമോ എന്ന്? ആ കുരയ്ക്കലല്ല കേട്ടോ, ഈ കുരയ്ക്കല. എടോ അതൊന്നും വേണ്ട, അതൊന്നും നമ്മുടെ ഒരു ആഭിജാത്യത്തിന് പറ്റിയതല്ല. ഏയ് ഇപ്പൊ എന്താ വേഷാക്കളാവുക എന്ന് പറഞ്ഞ ആരെങ്കിലും ഇരിക്കോ, ആരെങ്കിലും ആഭാസമായിട്ട് നമ്മളെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടാ പറയാ. പോകൂ, എന്നത് വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാ, എവിടൊക്കെയാ നമ്മളിപ്പോ പോണത്? എന്താ സുഖം, എനിക്കിത്ര സംശയം. നമ്മളിപ്പോ കൊരങ്ങന്മാരടുത്തല്ലേ പോണത്? എന്നൊരു കാര്യം ചെയ്യാ, നമുക്ക് രണ്ട് വാനരന്മാരായിട്ട് തന്നെ പോവാ. അവരുടെ ഇടയില് അവരിൽ ഒരാളായിട്ട് പോയാൽ അവർക്ക് മനസ്സിലാവില്ല. വേഷം മാറേണ്ട ആവശ്യമൊന്നും ഇല്ല, സ്വതേ ഒരു കുരങ്ങന്റെ ചായക്ക് ഉണ്ട്. താനത്ര ചിരിക്കാനൊന്നും ഇല്ല, തനിക്കൊരു വാലിന്റെ കുറവേ ഉള്ളൂ. അവര് വേഗത്തിൽ രണ്ട് വാനരന്മാരായി, വാനരന്മാരായപ്പോഴോ നോക്കുക, നോക്കുക അങ്ങോട്ട്, നോക്കുക അങ്ങോട്ട് നോക്കൂ, എന്റെ മുഖത്ത് നോക്കാനല്ല അങ്ങോട്ട് നോക്കൂ. കുരങ്ങനായിട്ടില്ലേ, ആയിട്ടില്ലേന്ന്? ഇനി ഇങ്ങോട്ട് നോക്കുക, കുരങ്ങനായിട്ടില്ലേ, ആയോന്ന്? ആയിട്ടില്ലേ? മുഖം കൊണ്ട് നോക്കിയാലും വാലുകൊണ്ട് നോക്കിയാലും കുരങ്ങൻ, തിരക്കേടൊന്നുമില്ല. അവര് മായാവികളാണല്ലോ രാക്ഷസന്മാര്. വേഗത്തില് രണ്ട് വാനരന്മാരായി, എന്നിട്ടോ വാനരവാഹിനി പരിസരംഗത്വാ, വാനര സൈന്യത്തിന്റെ സമീപത്തെത്തി. അപ്പൊ അവിടുത്തെ അവസ്ഥ എന്താണെങ്കിൽ, അവിടെ ഭഗവാൻ ഒരു ആജ്ഞ പുറപ്പെടുവിച്ചേക്കുക. എന്താ,
വാനരന്മാരാരും ഇരുന്ന ദിക്കി നടകാൻ പാടില്ല എന്നാ കൽപ്പന. അതെന്താ ഭഗവാൻ അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ കാരണം എന്നാണെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. എന്താ ഭഗവാൻ ഇങ്ങനെ ഇരിക്കണ നേരത്താണ് വാനരന്മാരെ കണ്ടത്. ഈ വാനരന്മാരെങ്ങനെയാ പുറപ്പെട്ടത്? അവര് യുദ്ധോത്സുകന്മാരായിട്ടാ, യുദ്ധം ചെയ്യാനുള്ള ഉത്സാഹത്തോടു കൂടിയിട്ടാണ് സുഗ്രീവനോട് കൂടിയിട്ട് ആ വാനരന്മാര് മുഴുവൻ പുറപ്പെട്ടത്. ഇവിടെ ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരത്തിങ്കിൽ എത്തിയപ്പോഴോ അവരുടെ പ്രകൃതം മാറി. കണ്ടില്ലേ, കുരങ്ങന്മാരെ എവിടെ പോയാലും അവരുടെ സ്വഭാവം മാറ്റില്ല. കടിക്കായി ഇടിക്കുക മാന്തി നോക്കൂ, ചൊറിഞ്ഞ ചൊറിഞ്ഞ് ഇങ്ങനെ ആയാ പറ്റില്ല. ഇവരെല്ലാവരും ഇവിടെ അടക്കിയിരുത്തണം. സുഗ്രീവനോട് പറയാം, സുഗ്രീവ ഇവരൊക്കെ ഒന്ന് അടക്കിയിരുത്തൂ. അടക്കിയിരുത്താൻ തുടങ്ങി. ഭഗവാന്റെ എന്താ കൽപ്പന? വാനരന്മാരാരും ഇരുന്നെടുത്ത് നിളകാൻ പാടില്ല എന്നുള്ളതാ കൽപ്പന. അതിന് എന്തു ചെയ്തു ഭഗവാൻ? ഓരോ വാനരന്മാരെയും ഓരോ സംഘങ്ങളായിട്ട് തിരിച്ചു. അതിനോ പനസൻ, നീലൻ, സുഷേണൻ, ഗവൻ, ഗവാക്ഷൻ തുടങ്ങിയിട്ടുള്ള ഓരോ സംഘ തലവന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ടോ എല്ലാവരെയും അടക്കിയിരുത്താൻ തുടങ്ങി. അടക്കിയിരുത്താൻ തുടങ്ങി. ഇങ്ങനെ തന്നെയാ വേണ്ടത്. തോന്നിയല്ലോ അടക്കിയിരുത്ത് തന്നെയാ ഒരേ നല്ലത്. എല്ലാവരെയും അടക്കിയിരുത്താൻ തുടങ്ങി. ഇപ്പൊ എന്താ ഭഗവാന്റെ കൽപ്പന എന്നാണെങ്കിൽ ആരും ഇരുന്ന ദിക്കി നിളകാൻ പാടില്ല എന്നുള്ളതാ കൽപ്പന. അതങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോ ആരും ഇരുന്ന ദിക്കി നിളകാൻ ഇളകാണ്ടേ. അതെന്താ ഭഗവാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. ഭഗവാന്റെ കൽപ്പന എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യാ, ഇനി ഇളകരുത്, അവിടെ ഇരുന്നോളൂ. ഇനി ഇളകരുത്, ഇളകിയാൽ തന്നെ ശൂലത്തിന്റെ മീത കയറ്റും. ആ ശൂലം കൊണ്ടുവരിക, എന്നിട്ടോ ഒരങ്ങിട്ട് കുത്താ, അത് കിട്ടും താഴേക്ക് ഇറങ്ങും. അതല്ലേടോ, അതെങ്ങനെയാ കുത്തുക? ഇരുത്തിയിട്ടാണോ കുത്തുക, കമിഴ്ത്തിയിട്ടാണോ? അതൊന്നും അറിയില്ലടോ. താന്റെ പൃഷ്ഠത്തമേ കുത്തൂട്ടാ. ശൂലം കൊണ്ട് വന്ന് കുത്തിയാൽ ആ അടകിരുതോളൂ. ഇനി ഇളകരുത്. ആ കുരങ്ങിനെ വിളിക്കുക. ഭഗവാന്റെ കൽപ്പന ഇളകിയാൽ ശൂലത്തിന്റെ മീത കയറ്റും. ഞാൻ പറഞ്ഞേക്കാം, സുഗ്രീവ ഒന്ന് നോക്കൂ ഇതൊക്കെ. എന്താ കൈ ഇങ്ങനെ പിന്നാക്കം കിട്ടി? ഞാൻ മുന്നാക്കം വെക്കും. ഇങ്ങനെയുണ്ടോ കൂറ്റന്മാര്? ഇനി ആരും ഇരുന്ന ദിക്കി നിളകാൻ പാടില്ല എന്നുള്ളൊരു കൽപ്പന ഭഗവാൻ കൊടുത്തു. അതെന്താ, ഏത് പ്രവൃത്തിക്കാണോ വന്നിരിക്കുന്നത് ആ പ്രവൃത്തിയോട് വേണം ഉത്സാഹം. ഇവിടെ എന്തിനാ പുറപ്പെട്ടത്? ഇവിടെ യുദ്ധത്തിനായിക്കൊണ്ടാ. യുദ്ധത്തിന് വന്നാൽ എന്താ ഉണ്ടാവുക? അതിന്റെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇനി അല്ലാണ്ട് അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, അങ്ങോട്ട് സംസാരിക്കുക, ഇവിടെ വന്ന കാര്യം മറന്നാൽ എന്താ ഉണ്ടാവുക? ഇതിന്റെ ഔചിത്യം ഇല്ലാണ്ടേവും. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും അടുക്കിയിരുത്തി. അതിവർക്കറിയോ, ഇവര് കേമായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ച് ആളുകൾ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി, ആരാത് ആരാത് കൽപ്പന ലംഘിച്ച് നടക്കണത്? ആരാത് എടോ, ഇവര് നടക്കുകയല്ല ചെയ്യ, ഇവര് ഓടുക ചെയ്യ, നോക്ക ഓടാം ഓടാൻ തുടങ്ങി. ആരാത് ആരാത് കൽപ്പന ലംഘിച്ചോടണത്? ആരാത് എടോ, കുരങ്ങന്മാര് ഓടുകയല്ല ചെയ്യ, അവര് ചാടുക ചെയ്യ, ചാടാം. ആരാത് ആരാത് കൽപ്പന ലംഘിച്ച് ചാടണത്? അപ്പോഴേക്കും കുറച്ചുപേര് ഇവരെ പിടിച്ചു. ഏട്ടകളെ, നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ പെട്ടവരാ? പനസൻ, നീലൻ, സുഷേണൻ, ഗവൻ, ഗവാക്ഷൻ അവരാകെ പരിഭ്രമിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങള് നിങ്ങള് നിങ്ങളല്ലാണ്ട് പിന്നെ ഞങ്ങളാ പോ. നിങ്ങൾ ആരാ ചോദിക്കണത്? ഞങ്ങള് ഞങ്ങൾ തന്നെയാണ്. നിങ്ങള് നിങ്ങൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ ആരാ? ഞങ്ങള് എടോ ഏട്ടകളെ, നിങ്ങള് നിങ്ങളാന്ന് എനിക്കറിയാം. നിങ്ങൾ ആരാന്നാ ചോദിക്കണത്? ഞങ്ങള് ഞങ്ങൾ തന്നെയാണ്. എടോ അങ്ങനെ പറയാനല്ല, നിങ്ങൾ ആരുടെ കൂട്ടത്തിൽ പെട്ടവരാ? ഞങ്ങള് പറയൂ. പനസൻ, നീലൻ, സുഷാണൻ, അത് ഞങ്ങള് പപ്പ. നിങ്ങള് പപ്പയോ? ഞങ്ങള് പനസൻ. എന്നാ പനസൻ? ഇവർക്കിപ്പൊ പനസനെ ഒന്നും അറിയില്ല. പനസാ, എന്തായി കുന്ത കുഴിച്ചിട്ട പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് പോണത്? ഇവരെ നിന്റെ കൂട്ടത്തിൽ പെട്ടവരല്ലേ, ഇവരെ നീ എന്തിനാ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കണത്? പനസൻ അവരെ ഒന്ന് നോക്കി. ഏ
ഇവരെന്റെ കൂട്ടത്തിൽപ്പെട്ടവരെന്നല്ല, ഞാൻ ഇവരെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ, കൈ തിരുമ്പി കൊടുത്തു. അപ്പൊ അവര് വീണ്ടും പറ, ഞങ്ങള് ഈ പനയല്ല, ഞങ്ങള് മറ്റേ പനയാണ്. നിങ്ങൾ മറ്റേ പനയാന്നോ? നീലന്റെ കൂട്ടത്തിലോ? അതെ അതെ, ഞങ്ങള് നീലയാണ്. ഇവർക്കിപ്പോ പച്ചയാലും വിരോധമില്ല, നീലയാലും വിരോധമില്ല, അടി കൊള്ളാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. നീലൻ എവിടെ? എവിടെ നീലൻ? നീല ആ അറ്റത്ത് പോയിരിക്കണം, നോക്കൂ നീലൻ. ഇത് ഏതെങ്ങനെ രണ്ടെണ്ണം? ഇതെന്തോ കാര്യസാധ്യം കഴിഞ്ഞിട്ടുള്ള പുറപ്പാടാണ്. നീല, ഇവര് നിന്റെ കൂട്ടത്തിൽ പെട്ടവരല്ലേ, നീ എന്താ അവരിങ്ങനെ അഴിച്ചുവിട്ടിരിക്കണത്? നീലൻ അവരൊന്ന് നോക്കി. ഏ, ഇവരെന്റെ കൂട്ടത്തിൽ പെട്ടവരെന്നല്ല, ഞാൻ ഇവരെ ഇവിടെ കണ്ടിട്ടില്ല. ആ കൊരങ്ങന്മാർക്ക് രണ്ടെണ്ണം കൊടുത്തോളൂ കേട്ടോ. നീലന്റെ കൂട്ടത്തിലും അല്ല, ജാമ്പവാനോട് ചോദിക്കാം. ജാമ്പവാഹൻ, ഇവര് അങ്ങയുടെ കൂട്ടത്തിൽ പെട്ടവരാണോ? ജാമ്പവാൻ ഒന്ന് നോക്കി. ഏ, ഞാനിപ്പോ ഇവിടെ കണ്ടിട്ടിട്ടില്ല. ജാമ്പവാന് നല്ല പ്രായണ്ടേ? അപ്പൊ നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ, കൊടുത്തു പ്രഹരം. കീശൈരാശുനി പീഡിതൂ കൈ തിരുമ്പി നാലോടം കിട്ടട്ടെ എന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോ അവര് അയ്യോ നേരെ വിളിക്കാൻ തുടങ്ങി. അവസാനം ഒരു ഗത്യന്തരം ഇല്ലാണ്ടായപ്പോ അവര് ഭഗവാനെ വിളിക്കാൻ തുടങ്ങി. ആരെ? ശ്രീരാമചന്ദ്രനെ. ഭഗവാൻ എന്ന് പറഞ്ഞ ആരാ? ഭക്തൈക ബന്ധുവായിട്ടുള്ള ആളാണ്. എപ്പോഴാണോ ആരാണോ ആപത്തുള്ള സമയത്ത് അദ്ദേഹത്തെ ശരണം പ്രാപിക്കണത്, അവരെ കേൾക്കുന്ന ആളാണ് ഭഗവാൻ. ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാനെ വിളിക്കാൻ തുടങ്ങി. ഭഗവാൻ രക്ഷിക്കണേ, ശ്രീരാമചന്ദ്രൻ രക്ഷിക്കണേ, ഭഗവാൻ രക്ഷിക്കണേ, ഭഗവാൻ രക്ഷിക്കണേ, ശ്രീരാമചന്ദ്ര, ഭഗവാനെ രക്ഷിക്കണേ, 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 ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഇത് കേട്ടു. സുഗ്രീവ, എന്തോ അവിടെ ഒരു ബഹളം കേൾക്കണ്ട, ഒന്ന് നോക്കിയിട്ട് വരൂ. സുഗ്രീവൻ പോയപ്പോ നല്ല നേരം പോക്കല്ലേ. എന്താ, വാനരന്മാരുടെ മുറക്കുള്ള പ്രഹരവും ശുഗസാരണന്മാരുടെ മുറക്കുള്ള നിലവിളിയും. പ്രഹരം നല്ലോണം കിട്ടിയപ്പോ ശുഗന്റെ മുന്നിൽ നിന്ന് തീർത്ഥം നല്ലോണം പോയി. സാരണന്റെ പിന്നിൽ നിന്ന് കളഭം, അത് നല്ലോണം പോയി. ഇങ്ങനെ ഗെയിമായിട്ട് പ്രഹരൊക്കെ കിട്ടി, അവരെ പിടിച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിലേക്കിട്ട് കൊണ്ടാക്കി. ഭഗവാന്റെ മുന്നിൽ കൊണ്ടാക്കിയപ്പോ ഭഗവാൻ ചോദിച്ചു, ആരാ ഇവര്? ഇവരാരാന്ന്? അത് സ്വാമി, ഞങ്ങള് ഇവരെ കൽപ്പന ലംഘിച്ചപ്പോ ആരുടെ കൂട്ടത്തിലാന്ന് പറഞ്ഞു. എന്നിട്ടോ? അപ്പൊ ഇവര് കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞപ്പോഴോ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പൊ നിങ്ങളെന്താ ചെയ്തത്? ഒന്ന് കൊടുത്തു. കൊടുത്തപ്പോഴോ അവര് നല്ലോണം കള്ളം പറഞ്ഞു. അപ്പോഴോ ഞങ്ങൾ നല്ലോണം ഒന്ന് കൊടുത്തു. അപ്പൊ ആരുടെ കൂട്ടത്തിലാന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പോഴെന്താ പറഞ്ഞത്? അവര് കള്ളം പറഞ്ഞു. അപ്പോഴോ? അപ്പൊ നല്ലോണം കൊടുത്തു. മതി മതി, ഇനി കൊടുക്കണ്ട. കൊടുത്തത് എന്നെ ധാരാളമായി. അപ്പോ അവിടെ രാവണ അനുജനായിട്ടുള്ള വിഭീഷണൻ അവിടെ ഉണ്ടായിരുന്നു. വിഭീഷണൻ വന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലേ സ്വാമി, ഇവര് വാനരന്മാരല്ല, ഇവര് രാക്ഷസന്മാരാണ്. ശുഗനും സാരണനുമാണ് ഇവരുടെ പേര്. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പുറപ്പെട്ടത്? അത് ഞങ്ങള് അങ്ങയുടെയും സ്വാമിയുടെയും ശക്തി അറിയാനായിട്ട് പുറപ്പെട്ടതാ. എന്നിട്ടിപ്പോ ശക്തി അറിഞ്ഞോ? ഉവ് അറിഞ്ഞു. ഇനി അറിയണോ? വേണ്ട, അറിഞ്ഞതന്നെ ധാരാളമായി. സുഗ്രീവ, ഇവരുടെ പേരെന്താന്നാ പറഞ്ഞത്? അത് അപ്പൊ ഈ പ്രഹരം കിട്ടിയപ്പോ പേര് പറയാനൊന്നും പറ്റാണ്ടേ. എന്റെ പേര് ഷു ഷു ഷു. ഇയാളോ സാ 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 ഷു ഷു സാ സാ. ഇങ്ങനെ ഒരു പേരോ? ഈ കലിയുഗത്തിങ്കിൽ നാമകരണം പറയാത്തതാ ഭേദം. എന്താ, അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണമെന്ന് നിർബന്ധ. അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കുട്ടിക്ക് വേണമെന്ന് നിർബന്ധ. അച്ഛന്റെ പേരെന്താ? പേര് വിളിക്കലൊക്കെ അമ്മ. അച്ഛന്റെ പേരെന്താ? നാരായണൻ, ലോകനായകന്റെ പേരാ. അമ്മയുടെ പേരെന്താ? യമുന. അച്ഛന്റെ ആദ്യത്തെ നായും അമ്മയുടെ ആദ്യത്തെ യായും കൂടി കൂട്ടിയാൽ അതിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇതിലും ബഹുരസായിട്ടതാ. എന്താ അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് ഭഗവാന്റെ പേരാ. എന്താ പേര്? കൃഷ്ണൻ. അമ്മയുടെ പേരെന്താ? മീര. അച്ഛന്റെ ആദ്യത്തെ കൃതും അമ്മയുടെ ആദ്യത്തെ മീയും കൂടി കൂട്ടിയാൽ അതിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലേ. പിന്നെ അത് മാത്രമല്ല,
ഈ കലിയുഗത്തിങ്കിൽ എങ്ങനെയാണ് നാമകരണം എന്നാണെങ്കിൽ ആരാണോ വസ്ത്രം ധരിക്കുന്നത് അവരുടെ ധരിക്കണ വസ്ത്രം പോലെ തന്നെ അവരുടെ പേരും. എന്താ പേര്? കുടുകുടു. എന്താ പേര്? കുടുകുടു. അത്ര തന്നെ ഉണ്ടാവുള്ളൂ വസ്ത്രവും. ഇവിടെ എന്താണെങ്കിൽ ഇവിടെ ഇങ്ങനൊരു പേരോ. അപ്പൊ വിഭീഷണൻ പറഞ്ഞു, അല്ലേ സ്വാമി, ഈ വിദ്വാൻ ശുഗൻ, ഇങ്ങേ പുറത്തുള്ളതോ സാരണൻ, ഇവര് നീതിമാന്മാരായിട്ടുള്ള രണ്ടാളുകളാണ്. ഇവർക്ക് നീതിമാന്മാരാണ്, പക്ഷെ ഇവർ ബുദ്ധിമാന്മാരാണെന്ന് എനിക്ക് തോന്നണില്ല. എന്താ, ഒരുവിധം ബുദ്ധി ഉണ്ടെങ്കിൽ ഇതിനൊന്നും മുന്നാക്കം വന്നിരിക്കാറില്ല. ഇത് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോ ഭഗവാൻ പറഞ്ഞു, സുഗ്രീവ, ഇവർക്ക് എന്താണോ അറിയേണ്ടത് അത് പറഞ്ഞുകൊടുത്ത് ഇവരെ ഉപദ്രവിക്കാതെ കണ്ട് മടക്കി അയച്ചോളൂ. ഇനി ഇവരെ ഉപദ്രവിക്കരുത്. അപ്പൊ മറ്റുള്ള വാനരന്മാർക്കൊക്കെ പരിഭ്രമായി, രണ്ടെണ്ണം കൂടി കൊടുത്താലോ എന്നുണ്ട്. ഒന്നുകൂടി കൊടുക്കണോ? വേണ്ട, ഭഗവാന്റെ കൽപ്പന ഇനി കൊടുക്കരുത്. എന്നാ ഇവരെ കെട്ടിയിടാം. ഒന്ന് കെട്ടുക. താൻ എന്തു പറഞ്ഞാലും ഇങ്ങനെ ചിരിക്കണ ഒരാളാണല്ലോ. ഇത് എവിടുന്നാ കിട്ടിയത് തനിക്ക് ഇങ്ങനെ ഒരു പ്രകൃതം? താ എണീക്കാ, എണീക്കാൻ, എണീക്കാൻ, എണീക്കാൻ പറ്റായികയുണ്ടോ? എപ്പോഴും ഇരിക്കണ എന്തെങ്കിലും ദീനുണ്ടോ? അങ്ങനെ ചില ആളുകൾക്കുണ്ട് ഇരിക്കാൻ മാത്രം പറ്റണ ദീനം, ചില ആളുകൾക്കോ ഇരിക്കാൻ പറ്റാത്ത ദീനമുണ്ട്. അല്ല, അവരെ കെട്ടിയിടണം. ആരാ കെട്ടിയിടുക? കെട്ടിയാ കൊള്ളാന്നുണ്ടോ? ആകട്ടല്ല ഇരിക്കട്ടെ. ആരാ ഉള്ളത്? ഒരു കാര്യം, ഇവനൊന്ന് ഇവന്റെ കൈ കെട്ടുക. കൈ കെട്ടിക്കോളൂ. മറ്റവന്റെ കാല് കെട്ടുക. കെട്ടിക്കോളൂ. ഞാനാ പറയുന്നത് കെട്ടു. ഒന്നും കൂടി കെട്ടു. അവരെങ്ങടെ ഏറ്റാം. അതെ, കുറച്ചാളുകള് ഇവരെ തലയിൽ എടുത്തോളൂ. ആ പോക്കാം. ആ തലയിലും കൂടെ ഏറ്റ് നടക്കാൻ തുടങ്ങി. ഓ, അവര് അനവധി സംഘമായിട്ടുള്ള ആളുകളാണല്ലോ. ഷുഗനെ പിടിക്കുക, സാരണനെ പിടിക്കുക, രണ്ടാളെയും പിടിച്ച് ഏറ്റ് നടക്കാൻ തുടങ്ങി. ഡോ, ഒന്ന് നോക്കണം കേട്ടോ. ഇതെന്താ, ഇവര് പന്തിയില്ലാത്ത പല ശബ്ദവും പുറപ്പെടുവിക്കും. അങ്ങനെ തലയെ ഏറ്റി ഏറ്റി നടന്നു പോവാ. ഏറ്റി ഏറ്റി നടന്നു പോണതിന്റെ ഇടയിലാണ് ഈ ഏട്ടകളെ എന്തിനാ തലയിലേറ്റാൻ പോയത്? എന്താ അത്? ഇവറ്റങ്ങളെ അകത്തുള്ളതൊക്കെ ഇപ്പൊ പുറത്താകും. അവരുടെ രണ്ട് കൈയും പിടിച്ച കാലും പിടിച്ച അങ്ങട്ട് കറക്കി ആ ലങ്കയിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. എന്നിട്ടോ ലങ്കാമേത്തിയ ലങ്കയിൽ ചെന്ന് രാവണം കൃതനദി രാവണനെ കേമായിട്ട് നമസ്കരിച്ചു. എന്തിനാ? ഇനി രാവണനോട് പറയേണ്ടത് രാമന്റെ കേമത്താണ്. അത് പറയാനുള്ള പരിഭ്രമത്തോട് കൂടിയിട്ട് അവരവിടെ വശായി. എങ്ങനെയാണെങ്കിൽ സശങ്കമിത്യൂച്ചതു, നടന്ന കാര്യങ്ങള് ശങ്കയോടുകൂടി ധരിപ്പിക്കാനും തുടങ്ങി. ഇങ്ങനെ ശുഗസാരണന്മാര് പറയാൻ തുടങ്ങി. എന്താ പറയാൻ തുടങ്ങിയെന്നാണെങ്കിൽ, ഹേ രാജൻ വാനരവാഹിനി പ്രതിഭയ യോധും ശക്യാത്വയാ സംഗ്രാമേ രജനീ ചരേന്ദ്രദൈത രാമസ്യ തദീയതാം ർണ്യവചസ്തയോർദശമുഖസ്ഥാം ദൃഷ്ടിമത്യുത്സുക പ്രാസദ്യം ഹിമ പാണ്ഡരം സമതിരുഹ്യ ലോകയത്വാനരാൻ. ഹേ രാജൻ ത്വയാ യോധും ന ശക്യ. അല്ലേ മഹാരാജാവായുള്ളവേ രാവണൻ, അങ്ങ് യുദ്ധത്തിങ്കൽ ശക്തനായിട്ട് ഭവിക്കണില്ല. ഈ രാമനോട് കൂടിയിട്ടുള്ള യുദ്ധത്തിങ്കൽ അങ്ങ് ജയിക്കാൻ പോണില്ല. ശ്രീകൈലാസം എടുത്ത അമ്മാനാടിയിട്ടുള്ള രാവണൻ ആ രാവണനോടാ പറയണത്. എന്താ? യുദ്ധം ജയിക്കാൻ ശക്തനല്ലാന്നേ.
ഇപ്പൊ യുദ്ധമൊക്കെ ഇവിടെ തുടങ്ങി. എന്താ യുദ്ധം തുടങ്ങി എന്ന് പറയാനാണെങ്കിൽ ഇവിടത്തെ കഥ എന്താ? ഇവിടെ പല തരത്തിലുള്ളത് എവിടെയൊക്കെ വർഷിച്ചിട്ട് പോവാന്നൊക്കെ കേട്ടു അല്ലേ? ഇട്ടാ പൊട്ടണതേ, ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കും. അതുകൊണ്ട് അങ്ങ് യുദ്ധത്തിന് പുറപ്പെടണ്ട, യുദ്ധം നന്നല്ല എന്ന് ശുകസാരണന്മാര് രാവണനെ പറയാൻ ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ യാതൊരു ഭഗവാൻ ശ്രീരാമചന്ദ്രനോ ശുകസാരണന്മാർ ഒന്നു പോയതിന്റെ ശേഷം യുദ്ധം ആരംഭിക്കുവാനുള്ള നിമിഷവും പ്രതീക്ഷിച്ച് എവിടെ വർത്തിച്ചത്? അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ. ഇത്രയും നേരം ഈ ചാക്യാർകൂത്ത് വളരെ സഹിച്ചും ക്ഷമിച്ചും കേട്ടിരുന്ന എല്ലാ കൂട്ടുകാരോടും സ്നേഹം, നന്ദി. ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു മുൻകൂർ ജാമ്യമായിട്ട് പറയാണ്, അത് ഈ കലയുടെ ഭാഗമാണ്. ഏതായാലും ഇത്രയും നേരം ഈ ചാക്യാർകൂത്ത് കേട്ടിരുന്ന, സാധാരണഗതിയിൽ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് എതിർത്തു പറയുക, തിരിച്ചു പറയുക, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് സാധാരണ സ്കൂളുകളിൽ. എന്നാൽ ഇവിടെ അതൊന്നുമില്ലാതെ വളരെ ഭക്തിയോടുകൂടി തന്നെ ഈ കൂത്ത് കേട്ടിരുന്ന്, ഈ ഒരു സ്കൂളിൻ്റെ ആസ്വാദന സംസ്കാരം കാണിച്ചു തന്ന എല്ലാ കൂട്ടുകാരോടും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ ഒരു കഥ സാധാരണഗതിയിൽ 1.5-2 മണിക്കൂറോളം അവതരിപ്പിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ ഇത് വളരെ സമയം ചുരുക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കൂടെ മിഴാവുക ഐശ കലാമണ്ഡലം അതുൽ, ഇവിടെ ഞങ്ങളെ കൂത്തിന് ക്ഷണിച്ച എല്ലാ അധ്യാപകരോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും നന്ദി പറയുകയാണ്. മറ്റൊരു അപേക്ഷ എന്ന് പറയുന്നത്, ചാക്യാർ കൂത്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് കോമഡി ഷോയിലൊക്കെ വന്ന് റണ്ടെന്നൊക്കെ പറയുന്ന ചാക്യാരാണ് ആ കലാരൂപം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളിനി അങ്ങനെ വിചാരിക്കോ? നിങ്ങൾ പറയില്ലേ മിഴാവൊക്കെ വെച്ച് ഇതുപോലെ സംസ്കൃത ശ്ലോകം ചൊല്ലി കഥ പറയുന്നതാണ് ചാക്യാർകൂത്ത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തണം. ഈ ലഹരിയും ഇങ്ങനെയുള്ള ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാർന്ന് തിന്നാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനൊക്കെ മാറ്റി വളരെ ഭക്തിയോടുകൂടിയും ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് എല്ലാവരും മിടുക്കന്മാരാവട്ടെ. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഈ മനോഹരമായ കലാരൂപത്തിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും അതിലുപരി ചിന്തിപ്പിക്കുകയും ചെയ്ത ഈ അനുഗ്രഹീത കലാകാരന്മാർക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അവർ നമുക്കൊരു നവ്യമായൊരു അനുഭവമാണ് നമുക്ക് പകർന്നു നൽകിയത്. അടുത്തതായി നന്ദി പ്രകാശനത്തിനായി പൗർണമിയെ ക്ഷണിക്കും. നമസ്കാരം. 2000 വർഷത്തിലേറെ പാരമ്പര്യമുള്ളൊരു കലാരൂപമാണ് ചാക്യാർകൂത്ത്. പുരാണ കഥകൾ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ സമീപകാല സംഭവങ്ങളെയും സാമൂഹിക ചുറ്റുപാടുകളെയും ഒക്കെ ഹാസ്യാത്മകമായി പ്രതിപാദിക്കുന്ന ഈ നാട്യകല ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച കലാമണ്ഡലം ശ്രീനാഥ് സാറിന് ഭവൻസ് വിദ്യാമന്ദർ ഗിരിനഗറിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഗദ്യത്തിലൂടെയും ഗാനങ്ങളിലൂടെയും കഥ പറയുന്ന ചാക്യാർകൂത്തിന് അകമ്പടിയായി മിഴാവ് എന്ന വാദ്യമേളവും നമ്മൾ ആസ്വദിച്ചു. അത് നമുക്ക് മുൻപിൽ പകർന്നു തന്ന കലാമണ്ഡലം അതുൽ സാറിന് ഭവൻസ് വിദ്യാമന്ദർ ഗിരിനഗറിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ രംഗകല ആസ്വദിക്കാൻ നമുക്ക് അവസരം ഒരുക്കി തന്ന സ്കൂൾ PTAക്ക് ഭവൻസ് വിദ്യാമന്ദർ ഗിരിനഗറിന്റെ പേരിൽ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രിൻസിപ്പൽ ശ്രീജ്യോതി മാഡത്തിനും വൈസ് പ്രിൻസിപ്പൽ സിന്ധു മാഡത്തിനും അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ഇന്ദു മാഡത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.
ഇത്രയും നേരം ചാക്യാർ കൂത്ത് വീക്ഷിച്ച എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. All students are requested to remain seated. The first four rows on the girls' side may get up and disperse.